ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആശാ നാർജിയസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. ക്ഷേത്രങ്ങൾ, കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടക്കുന്നത്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും. മണ്ഡലത്തിലെ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കുമെന്നും വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആശാനാഥ് പറഞ്ഞു. നിയമസഭയിലേക്കുള്ള ആദ്യത്തെ പോരാട്ടമാണ്. ഒരുപാട് ആവേശത്തോടു കൂടിയിട്ടാണ് ഇവിടെ വന്നതും. ഇവിടെ പ്രവർത്തനത്തിന് എന്നേക്കാൾ നൂറിരട്ടി ആവേശത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ പ്രവർത്തകർ നിൽക്കുന്നത്. അതുകൊണ്ട് 100% ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കറക്ഷനിൽ കുറച്ച് മഹിളാ യൂണിറ്റുകളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ കുറേ പഞ്ചായത്തിൽ ഓരോ വീടുകൾ തോറും തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മണ്ഡലത്തെക്കുറിച്ച് മണ്ഡലത്തിൽ വന്നപ്പോൾ തന്നെ, കാരണം വർഷങ്ങളായിട്ട് സി പി എം ഭരിച്ചിരുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിച്ചിരുന്ന ഒരു മണ്ഡലമാണ്, അപ്പോൾ തീർച്ചയായിട്ടും ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നിട്ട് പോലും കേന്ദ്ര പദ്ധതികളെല്ലാം കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കേണ്ട ഒരു മണ്ഡലം, വികസനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം, വികസന സാധ്യതകൾ കൂടിയുള്ള ഒരു മണ്ഡലമാണെങ്കിൽ പോലും വികസന മുരടിപ്പണി മണ്ഡലം മുഴുവൻ. കാരണം വന്നപ്പോൾ തന്നെ കേട്ടത് പല ആൾക്കാരും പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു വിഷയം കുടിവെള്ള പ്രശ്നം തന്നെയാണ്. അതുപോലെ റോഡിൻ്റെ പ്രശ്നങ്ങളും പാലത്തിൻ്റെ പ്രശ്നമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും വികസന മുരടിപ്പ് നേരിടുന്നൊരു മണ്ഡലമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എം എൽ എ ആയിട്ട് വരാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞു, വിജയിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിനായിരിക്കും ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ആദ്യത്തെ പ്രവർത്തനം എന്ന രീതിയിൽ അതിന് തന്നെയായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. ബാക്കി ഇവിടുത്തെ വികസന മുരടിപ്പെല്ലാം മാറ്റി വികസന കുതിപ്പിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഇവിടെ ഒരുപാട് പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, കയർ വ്യവസായമൊക്കെ. അപ്പോൾ അതിന് നല്ല മുൻതൂക്കം കൊടുത്ത് അതിന് പ്രാധാന്യമുള്ള എന്തെല്ലാം പദ്ധതികളാണോ ചെയ്യേണ്ടത്, അതിന് മുൻതൂക്കം കൊടുത്ത് അത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികളാണോ ചെയ്യേണ്ടത് അതിനൊക്കെ മുൻതൂക്കം കൊടുത്ത് തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകും. മാറ്റം വേണം കേട്ടോ, നിങ്ങളുടെ എല്ലാ വോട്ട് വേണം, അനുഗ്രഹവും വേണം. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ്, എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം. എല്ലാം പപ്പായത്തിൽ ഇട്ടിട്ട് ചണ്ടികളെ എല്ലാം തൂത്ത് നമ്മള് പിന്നെ കൂന കൂട്ടി തീയിടുന്നത് പോലെ സംഹരിക്കുകയും ഇവിടെ ജനിക്കുന്ന ഇനി എല്ലാവർക്കും പറയാം, നമ്മൾ സഹായിക്കാൻ പറയാം ഇപ്രാവശ്യം നല്ലൊരു മാറ്റത്തിന് വേണ്ടി. വണ്ടി കയറാം, വണ്ടി കയറാം. ഇപ്രാവശ്യം മാറരുത്. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.